हाय फ्रेंड्स वेलकम बैक टू माय चैनल നിങ്ങളെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഈ സമയത്ത് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സസ്യഭക്ഷണങ്ങളൊന്നായ കീൻവ വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ചില ആളുകൾ അതിനെ കിനോവ എന്ന് പറയും ശരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത് കീൻവ എന്നാണ് വെയ്റ്റ് ലോസിനൊക്കെ വളരെ ഉത്തമമായ ഒന്നാണ് മെറ്റബോളിസം ബൂസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് വെച്ച് പല വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് സാലഡ് പുലാവ് കുട്ടികൾക്ക് ഓട്സ് പോലും ഉണ്ടാക്കി കൊടുക്കാം കട്ട്ലറ്റ് ഷവർമ ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ് ഈ കീൻവയിൽ ധാരാളം ഫൈബർ മഗ്നീഷ്യം വൈറ്റമിൻ ബി അയൺ പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് മെയിനായിട്ട് മൂന്ന് കളറ് കീൻവയാണ് കണ്ടിട്ടുള്ളത് വൈറ്റ് റെഡ് ബ്ലാക്ക് കളറൊക്കെ ഇവ മിക്സ്ഡ് ആയിട്ടുള്ള ട്രൈ കളേഴ്സിലുള്ളത് ഇത് റെയിൻബോ കീൻവ എന്ന് അറിയപ്പെടും ഇന്നിവിടെ നമ്മൾ വൈറ്റ് കീൻവ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു അര കപ്പ് കീൻവ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഈ കീൻവ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഓൺലൈനിലൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ റീസണബിൾ പ്രൈസും ആണ് വളരെ ഗുണവും ചെയ്യുന്ന ഒന്നാണിത് കീൻവ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മെഷറിംഗ് കപ്പിൻ്റെ അര കപ്പ് കീൻവയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ അര കപ്പ് കീൻവ വേവിക്കുന്നതിനായി ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാനായിട്ട് വേണ്ടി വരും തുറന്നിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട് തിളച്ചു കഴിഞ്ഞ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റാം വെള്ളം പൂർണ്ണമായിട്ട് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം എങ്കിൽ മാത്രമേ കിനോവ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കീൻവ ഇനി ഇന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി ഞാൻ കീൻവ വെച്ചുള്ളൊരു ഉപ്പുമാവാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം പച്ചമുളക് 2 എണ്ണം ക്യാരറ്റ് സവാള ഇഞ്ചി ചെറുതായി നുറുക്കിയത് കുറച്ച് ഗ്രീൻ പീസ് 3 സ്പൂൺ തേങ്ങ ചിരുകിയത് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് നിങ്ങളുടെ കയ്യിൽ സാധാ ഗ്രീൻ പീസാണ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നൊരു വീഡിയോ ഇല്ലേ മൈക്രോ ഗ്രീൻസ് അതാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു കപ്പോളം മൈക്രോ ഗ്രീൻസാണ് ഞാനിവിടെ കഴുകിയെടുത്തിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം ഞാൻ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഐക്കാർഡിലോ അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിലോ മൈക്രോ ഗ്രീൻസിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ കണ്ടു നോക്കണം ഒട്ടും തന്നെ വളവും മണ്ണും ഒന്നും ഉപയോഗിക്കാണ്ട് വളർത്തിയെടുത്തിരിക്കുന്ന മൈക്രോ ഗ്രീൻസാണിത് അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ വിശദമായിട്ട് പറയേണ്ടത് ധാരാളം പ്രോട്ടീൻ കണ്ടൻറ്റും ഗുണവും ഏറിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇത് ഒരു കപ്പോളം നമുക്ക് അരിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് കീൻവ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് കൊളസ്ട്രോൾ കളയാനായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി സവാള കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ബോഡിക്ക് റെസിസ്റ്റൻസ് പവർ കൂട്ടിക്കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഫുഡിലൊക്കെ മഞ്ഞൾപ്പൊടി ധാരാളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവ നല്ലപോലെ ഒന്ന് വഴിഞ്ഞു കിട്ടണം ഇനി നമുക്ക് ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം ഇവ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കീൻവ നമ്മുടെ ബൗളിലേക്ക് എടുത്തു വയ്ക്കാം നമ്മൾ ആദ്യം കീൻവ വെച്ചിരുന്ന ആ ബൗളിൽ തന്നെയാണ് ഇപ്പോൾ കീൻവ വേവിച്ചതും വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വോളിയൊക്കെ കൂടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൈക്രോ ഗ്രീൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുക്കാവാനായിട്ട് വെറും 1 മിനിറ്റ് മാത്രം മതി അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ വെന്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം മൈക്രോ ഗ്രീൻസൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തേങ്ങ ചിരുകിയത് 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ എരിവിനായിട്ട് ഞാൻ 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് അതായത് മുളക് ചതച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കീൻവ പാനിലേക്ക് ഇടാം കീൻവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് എല്ലായിടത്തും ഒരേ പ്രൊപ്പോർഷനിൽ ടേസ്റ്റ് ആകത്തുള്ളൂ
കീൻവ വേവിച്ചപ്പോഴും സവാള വഴറ്റിയപ്പോഴും ഒന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇവ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ട് ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കീൻവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കിസ്മിസോ കാഷ്നട്ടോ നിലക്കടലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. ഈ കീൻവ നമ്മുടെ ബോഡിക്കും തലമുടിക്കും സ്കിന്നിനും എല്ലാം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് അവരുടെ ഡയറ്റ് ചാർട്ടിൽ ചേർക്കാൻ പറ്റുന്ന അത്യുഗ്രൻ ഒരു റെസിപ്പി തന്നെയാണിത്. മൈക്രോഗ്രീൻസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെക്കണ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിംപ്ലി. ബൈ.